നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് നിമിഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. പാശ്ചാത്യ മാധ്യമങ്ങൾ ഒരു സംശയം മുന്നോട്ട് വെക്കുകയാണ്. ഇസ്രായേലിൽ ഇപ്പോൾ ഭൂചലനം ഉണ്ടായിരിക്കുകയാണ്. ഇസ്രായേലിൽ ഭൂചലനം ഉണ്ടാവണമെങ്കിൽ അങ്ങനെ പെട്ടെന്നൊന്നും തന്നെ ഭൂചലനം, അതായത് സാധാരണഗതിയിൽ കാലാവസ്ഥ വ്യതിയാനം ഒന്നും തന്നെ ഉണ്ടായതല്ല. ആണവ പ്രയോഗം, ആണവ പരീക്ഷണം എന്തെങ്കിലും നടത്തിയിട്ടുണ്ടായിരിക്കാം എന്നടക്കമുള്ള വാർത്തകൾ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഈ തുടർച്ചയായുള്ള മിസൈൽ ആക്രമണം ഇവിടെ നിന്ന് നടത്തുകയാണെങ്കിൽ ഭൂമിക്ക് ഒരു പ്രകമ്പനം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്തരത്തിൽ ഒരു പ്രകമ്പനം ഭൂമിക്ക് ഇസ്രായേലിൽ ഉണ്ടാകുന്നു എന്ന റിപ്പോർട്ട് വരികയാണ്. 1200 ഇസ്രായേലികളുടെ ജീവനെടുത്ത ഹമാസ് മിന്നലാക്രമണത്തിന് ഇന്ന് ഒരാണ്ടാകുമ്പോൾ എങ്ങനെയും തിരിച്ചടിക്കാനുള്ള യുദ്ധത്തിലും തന്ത്രപ്പാടിലും തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ ഉള്ളത്. ഹമാസിനെതിരെ തുടങ്ങിയ യുദ്ധം 42,000+ ഫലസ്തീനികളുടെ ജീവനെടുത്ത ശേഷവും പൂർണ്ണമായും ലക്ഷ്യം കാണാനാവാതെ തുടരുകയാണ്. ഗാസയിൽ തുടങ്ങിയ യുദ്ധം ലബനിലേക്ക് ഇറാനിലേക്കും വ്യാപകമാകുമോ എന്ന ആശങ്കയും ലോകം മുന്നോട്ട് വെക്കുകയാണ്. വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന ലോക നേതാക്കളുടെ ആവശ്യങ്ങൾക്കിടയിൽ പശ്ചിമേഷ്യയിൽ സംഘർഷം പുതിയ തലത്തിലേക്ക് കടക്കുമെന്ന മുന്നറിയിപ്പുണ്ട്. തിരിച്ചടിക്കാൻ ഇസ്രായേൽ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ, ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ള തുടങ്ങിയവരുടെ കൊലപാതകത്തിന് പ്രതികാരമായി ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടി നൽകാൻ ഇസ്രായേൽ ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ട്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചാൽ പിന്തുണയ്ക്കില്ല എന്ന US മുന്നറിയിപ്പുകൾക്കിടയിലാണ് ഇസ്രായേലിന്റെ പുതിയ നീക്കം. കഴിഞ്ഞ ദിവസം ലബനൻ അതിർത്തിയിലെത്തിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവനകളാണ് ഇസ്രായേൽ പ്രത്യാക്രമണത്തിന് ഒരുങ്ങുന്നു എന്ന അഭ്യൂഹം ശക്തമായത്. സമയം ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന കാര്യം, ഇറാൻ ആണവ പരീക്ഷണം നടത്തിയോന്നടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ശനിയാഴ്ച രാത്രി ഇറാൻ ആണവ പരീക്ഷണം നടത്തിയതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ശനിയാഴ്ച രാത്രിയോടെ ഇറാനിലും ഇസ്രായേലും അനുഭവപ്പെട്ട ചെറിയ ഭൂചലനമാണ് ഇത്തരമൊരു സംശയത്തിലേക്ക് നയിച്ചത്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 10 കിലോമീറ്റർ താഴ്ചയിൽ തുടങ്ങിയ ഭൂചലനം ഭൂകമ്പ മാപ്പിനിയിൽ 4.5 തീവ്രതയാണ് രേഖപ്പെടുത്തിയത്. ഇസ്രായേലിലും തുടർ ചലനങ്ങൾ അനുഭവപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. അതിനിടെ ഞായറാഴ്ച രാത്രി മുതൽ ഇറാൻ വ്യോമ അതിർത്തി അടച്ച വിമാനങ്ങൾ റദ്ദാക്കിയത് വീണ്ടും അഭ്യൂഹങ്ങൾക്ക് ഇടയാക്കി. ഇറാൻ വീണ്ടും ആക്രമണത്തിന് ഒരുങ്ങുകയാണോ അതോ ഇസ്രായേൽ പ്രത്യാക്രമണത്തെ തടയുവാനാണോ കോപ്പുകൂട്ടുക എന്നതാണ് ലോകം വീക്ഷിക്കുന്നത്. ഇസ്രായേൽ സൈന്യം ഇറാനിലെ എണ്ണ ശുദ്ധീകരണശാലകളെയും ആണവ കേന്ദ്രങ്ങളെയും ലക്ഷ്യം വെച്ച് ആകും എന്നുള്ള മുന്നറിയിപ്പുകളും ഉണ്ട്. എന്നാൽ തിങ്കളാഴ്ച രാവിലെയോടുകൂടി തന്നെ ഈ വ്യോമപാതയൊക്കെ തന്നെ തുറന്നിരിക്കുകയാണ്. എന്തായാലും ഇറാൻ ആണവായുധം പ്രയോഗിച്ചോ എന്നടക്കമുള്ള ചോദ്യം ഈ സമയത്ത് ഉയരുകയാണ്.